പ്രശസ്ത സഞ്ചാര സാഹിത്യകാരിയായ വത്സല മോഹൻ തന്റെ സഞ്ചാര സാഹിത്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് എന്റെ പുസ്തകം എന്ന പംക്തിയിൽ വെളിപ്പെടുത്തുന്നു. സഞ്ചാര സാഹിത്യത്തിലെ കാശി ചതുർധാമ ഹിമാലയ യാത്ര, അമരപഥത്തിൽ, കൈലാസ പരിക്രമണം എന്നുള്ള മൂന്ന് പുസ്തകം പൂർണ്ണ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിമഗിരി വിഹാരം എന്ന സ്വാമി തപോവനത്തിന്റെ പുസ്തകമാണ് ഞാനിപ്പോൾ അടുത്ത കാലത്ത് വായിച്ചതിൽ ഏറ്റവും കൂടുതലായി എനിക്ക് ഇഷ്ടപ്പെട്ടതും എന്നെ കുറേ കൂടുതൽ സ്വാധീനിച്ചതും ആ പുസ്തകമാണ്. ഹിമാലയത്തെക്കുറിച്ച് പല തവണ പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായി ഒരറ്റം മുതൽ ഹിമാലയത്തിന്റെ സർവ്വസ്ഥലങ്ങളിലേക്കും ഒരുപോലെ പ്രയാണം നടത്തിയ സ്വാമിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഹിമാലയത്തിൽ നാം അറിയപ്പെടാത്ത എത്തിപ്പെടാത്ത പല സ്ഥലത്തും എത്തിയ ഒരു അനുഭൂതിയാണ് എനിക്ക് തോന്നിയത്. അന്നു മുതൽ ഹിമാലയ മുഴുവൻ യാത്ര ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം എന്നിലുണ്ടാവുകയും ആ പ്രചോദനത്തിന്റെ ബലമായിട്ടാണ് കാശി ചതുർധാമ ഹിമാലയ യാത്ര എന്ന് പറഞ്ഞ് 33 ദിവസത്തെ യാത്ര നടത്തിയിട്ട് അതിനെക്കുറിച്ച് നമ്മളുടെ പ്രധാനപ്പെട്ട ധാമങ്ങളിലെല്ലാം പോകാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്വാമിജിയുടെ പുസ്തകത്തിൽ തന്നെ അമർനാഥിനെ കുറിച്ച് പറയുന്നുണ്ട്. അമർനാഥിലെ ഹിമലിംഗ ദർശനത്തെക്കുറിച്ച് സ്വാമിജി പറഞ്ഞതിന് ഒരു ഉത്തേജനം കിട്ടിയിട്ടാണ് അമർനാഥ് യാത്രയും ഞാൻ നടത്തിയത്. പിന്നെ ഇതിനെല്ലാം ഉപരി ഹിമാലയ യാത്രയുടെ പരമോന്നത പ്രാപ്തമായ സ്ഥലം കൈലാസമാണ്. കൈലാസം 2 തവണ യാത്ര ചെയ്തിട്ട് 1 തവണ യാത്ര ചെയ്തപ്പോൾ സ്വാമിക്കുണ്ടായ ബുദ്ധിമുട്ടും സ്വാമിജി അപൂർണമായിട്ട് തിരിച്ചു വന്ന് വീണ്ടും കൈലാസ യാത്ര നടത്തിയതും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും 2 തവണ കൈലാസ യാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞു. ആദ്യത്തെ യാത്ര ഇങ്ങനെ ഒരു പ്രത്യേക പ്രകൃതിയുടെ ഇത് തടസ്സം കാരണം തിരിച്ച് ഈ കൈലാസ പ്രദക്ഷിണം സാധ്യമാകാതെ തിരിച്ചു പോരേണ്ടി വന്നു. 2-ാമത്തെ യാത്രയിൽ കൈലാസ പരിക്രമണം ചെയ്യുമ്പോൾ സ്വാമിജിയുടെ പുസ്തകത്തിൽ പരാമർശിച്ച ഓരോ സ്ഥലങ്ങളും അതും കാളിദാസന്റെ മേഘസന്ദേശവുമായി കൂട്ടിയോജിക്കുമ്പോൾ ശരിക്കും അനുഭൂതിയോടെ വായിച്ചറിഞ്ഞ അതേ സ്ഥലത്ത് കൂടെ നമ്മൾ പരിക്രമണം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ സ്വാമിജിയുടെ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത്രയധികം ഹിമാലയ യാത്ര ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സമ്പുഷ്ടമായ വിവരണം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹിമാലയത്തിന്റെ ഏതൊരു ഭാഗത്തെക്കുറിച്ചും എന്തും അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം വളരെ ഒരു വഴികാട്ടിയാണ്. പിന്നെ പുസ്തകത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം വളരെ എന്താ പറഞ്ഞ ഈ വളരെ എളുപ്പമായ ഒരു ഭാഷയല്ല സ്വാമിജി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പല പദങ്ങളും പല ഭാഗങ്ങളും നമുക്ക് തോന്നാറുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തന വായന ആവശ്യമുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് കയ്യിലെടുത്ത് ഒന്നിച്ചോടിച്ച് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഇത്. ശരിക്കും പഠിച്ച് അറിഞ്ഞ് വായിക്കേണ്ട പുസ്തകമാണ് ഹിമഗിരി വിഹാരം. അതുകൊണ്ട് കൈലാസ പരിക്രമണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വലിയ ഹിമാലയ യാത്ര നടത്തുന്ന എല്ലാവർക്കും ഒരു വഴികാട്ടിയായിട്ട് ഈ പുസ്തകം ഇന്ന് നിലനിൽക്കുന്നു. 1957 സ്വാമിജി സമാധി ആയത് തോന്നുന്നു. അതിന് മുന്നത്തെ ഹിമാലയത്തെ കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത് എങ്കിലും നമ്മൾക്ക് നേരിൽ അനുഭവമാകുമ്പോൾ നമ്മൾ സ്വാമിജി കാണിച്ചു തന്ന അതേ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെന്ന് തോന്നാറുണ്ട്. മലയാളത്തിലെ വിവിധ പ്രസാദകരുടെ പുതിയ പുസ്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നക്ഷത്രങ്ങൾ സംസാരിക്കുന്ന രാത്രി, KM ജമീല. പ്രണയത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തുചാടി ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതകഥ. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് ഏത് പാതകവും ചെയ്യാൻ മടിക്കാത്ത ക്രൂര ഹൃദയങ്ങളുടെ ആവിഷ്കാരം. ലളിതമായ ഭാഷയിൽ രചിച്ച ഹൃദയസ്പർശിയായ നോവൽ. ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂർണ പബ്ലിക്കേഷൻസ് കോഴിക്കോട്. മെലഡി ജമാൽ കൊച്ചങ്ങാടി. സംഗീത പ്രണയികളെ എന്നും ഗോൾമേർ കൊള്ളിക്കുന്ന അനശ്വര ചലയിത്ര ഗാനങ്ങൾക്ക് ഈണം പകർന്ന മഹാപ്രതിഭകൾ. താള രാഗങ്ങളിൽ മനോഹരങ്ങളായ ശബ്ദ സൗന്ദര്യം മെനഞ്ഞ അപൂർവ ജന്മങ്ങളായ ഗായകർ. അവരുടെ സംഗീതത്തെയും ജീവിതത്തെയും തൊട്ടറിയാനുള്ള ഒരു പുസ്തകമാണ് ഇത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒലിവ് പബ്ലിക്കേഷൻസ് കോഴിക്കോട്. പാമ്പും പൂവും. ഗുരു നിത്യ ചൈതന്യേതി. ആത്മീയ ആചാര്യൻ, സാഹിത്യ നിരൂപകൻ, ദാർശനികൻ, മനഃശാസ്ത്ര പണ്ഡിതൻ, വിദ്യാഭ്യാസ ചിന്തകൻ എന്നിങ്ങനെ അപാരമായ ഒരു ചിന്താലോകത്തിനുടമയായ ഗുരു നിത്യ ചൈതന്യതിയുടെ അപ്രകാശിതമായ രചനകളുടെ ഒരു സവിശേഷ സമാഹാരമാണ് ഇത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൈരളി ബുക്സ് കണ്ണൂർ.
പച്ചിലയുടെ ചിരി, മലയത്തപ്പുണ്ണി. മലയത്തപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം കവിതയും ജീവിതവും വേർപെടുത്താനാവാത്ത ഒന്നാണ്. കവി എന്ന അവസ്ഥയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് തന്റെ ജീവിതത്തെയും സമൂഹത്തെയും പ്രകൃതിയെയും ചുറ്റുമുള്ള ക്രൂരതയും ഒക്കെ കണ്ടറിയുന്നത്. മലയത്തപ്പുണ്ണിയുടെ മികച്ച കവിതകളുടെ സമാഹാരമാണ് ഇത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അക്ഷരകളരി പബ്ലിക്കേഷൻസ്, കടൽ.